Yeah, it's not like. Which link? Which link? So we are not visible now. Yeah, now currently okay. It's like yeah. Thank. No, no, it's not. Thank you. എത്തിയോ? കേക്കാവോ? കാണാവോ? തുടങ്ങാമോ? നമുക്ക് ഇന്ന് അടുത്ത് പഠിക്കാൻ പോകുന്നത് സെർവറിന് കീക്ക് എന്തോ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് കേട്ടോ. ശരി, അതാണ് ഈ ഒരു ഡിലേ ഉണ്ടായത്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, അടുത്ത് കാർത്തിക തിരുനാൾ രാമവർമ്മ, രണ്ട് രാജാക്കന്മാരെ എന്നങ്ങ് പഠിക്കും. അപ്പൊ നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം പിൻഗാമിയായിട്ട് ഉണ്ടാകുന്ന വന്നതാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കണ്ടോ അദ്ദേഹത്തെ, കിഴവൻ രാജാവ് എന്ന് വിളിക്കുന്ന ധർമ്മരാജാവ്, കാർത്തിക തിരുനാൾ രാമവർമ്മ, ധർമ്മരാജാവ്. അദ്ദേഹത്തിന് ശേഷമാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. രണ്ടുപേരെയും കണ്ടല്ലോ, കണ്ടില്ല എന്ന് മാത്രം പറയുള്ളൂ. ഓക്കെ, നമ്മൾ നോക്കാം. അപ്പോ കാർത്തിക തിരുനാൾ രാമവർമ്മ, അദ്ദേഹത്തിന്റെ കാലഘട്ടം, ഭരിച്ചിരുന്ന ഭരണകാലഘട്ടം 1758 മുതൽ 1798 വരെയാണ് ഭരണകാലഘട്ടം. 1758 മുതൽ 1798, ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ, ധർമ്മരാജ എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി ആയിരുന്നതാണ് ആരാ, കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും ഒക്കെ പേരിൽ അറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തിന്റെ കാലത്തുള്ള മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയും രാജാ കേശവദാസനും. ഇതൊക്കെയാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയും രാജാ കേശവദാസനും ആയിരുന്നു കിഴവൻ രാജ അഥവാ ധർമ്മരാജയുടെ കാലത്തെ മന്ത്രിമാരെന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത്, ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരാണ്? അത് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പൊ ഓരോ പോയിന്റ്സ് നോക്കുക, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തി ഇദ്ദേഹത്തിന്റെ ധർമ്മരാജാന്നും കിഴവൻ രാജാന്നും അറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തെ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന ആരാണ്? അത് ധർമ്മരാജാവാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് എവിടെയായിരുന്നു തലസ്ഥാനം എന്ന് പറയുന്ന? പത്മനാഭപുരമായിരുന്നു. ആ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തെ മാറ്റിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പൊ ശ്രദ്ധിക്കുക, ധർമ്മരാജ, കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്തുള്ള മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയും രാജാ കേശവദാസനും. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹമാണ് തലസ്ഥാനത്തെ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. നമുക്കറിയാം 1750 ഒന്നാം തൃപ്പടിദാനം നടന്നതൊക്കെ പഠിച്ചതാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. ശരിയല്ലേ? 1766 രണ്ടാം തൃപ്പടിദാനം നടന്നത്. 1766 രണ്ടാം തൃപ്പടിദാനം, അത് ആരാണ് നടത്തിയത്? ധർമ്മരാജാവാണ്. ആട്ടക്കഥകൾ രചിച്ച രാജാവാണ് ആര്? നമ്മുടെ ധർമ്മരാജാവ്. ആട്ടക്കഥകൾ രചിച്ച രാജാവാണ് ധർമ്മരാജാവ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആട്ടക്കഥകളാണ് സുഭദ്രാപഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം. ശ്രദ്ധിക്കുക, സുഭദ്രാപഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം. ഓക്കെ, ശ്രദ്ധിക്കൂ, എന്തൊക്കെയാണ്? സുഭദ്രാപഹരണം, രാജസൂയം,
കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം. പാഞ്ചാലി സുഭദ്രയൊക്കെ ഓർത്തു വെക്കുക. സുഭദ്ര അപഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം. ഇനി തൃശ്ശൂരിലെ നെടുങ്കോട്ട പണിതത് ആരാണ്, ഏത് രാജാവാണ്, ഏത് രാജാവിന്റെ കാലത്താണ്? അത് ധർമ്മരാജാവിന്റെ കാലത്താണ് നെടുങ്കോട്ട. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിതത് ധർമ്മരാജാവിന്റെ കാലത്ത്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നെടുങ്കോട്ട പണിതത്. ഓക്കെ. പാട്ടക്കഥകൾ രചിച്ചിരുന്നു. രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം 1766. തൃപ്പാപ്പൂർ മൂപ്പൻ, നമ്മൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പഠിച്ചല്ലേ. തിരുവിതാംകൂർ രാജവംശം അറിയപ്പെട്ടതാണ് തൃപ്പാപ്പൂർ സ്വരൂപം. അപ്പൊ തൃപ്പാപ്പൂർ മൂപ്പൻ, ഇച്ചിരി മൂപ്പ് കൂടിയിരുന്നല്ലേ, കുറെ നാൾ ഭരിച്ചല്ലേ. അപ്പൊ തൃപ്പാപ്പൂർ മൂപ്പൻ എന്നും ചിറവാ മൂപ്പൻ എന്നും അറിയപ്പെട്ടിരുന്നത്. തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവാ മൂപ്പൻ, തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവാ മൂപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവാണ് ആരുടെ, നമ്മുടെ ധർമ്മരാജാവ്. ഓർക്കൂ. രണ്ടാം തൃപ്പടിദാനം 1766. ആട്ടക്കഥകൾ രചിച്ച രാജാവാണ് ആര്, കാർത്തിക തിരുനാൾ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആട്ടക്കഥകളാണ് സുഭദ്ര അപഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം. ഓക്കെ. നെക്സ്റ്റ് നെടുങ്കോട്ട പണിതു അല്ലെ, തൃശ്ശൂര് നെടുങ്കോട്ട പണിത് രാജാവാണ് ധർമ്മരാജാവ്, കിഴവൻ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹമാണ് തൃപ്പാപ്പൂർ മൂപ്പൻ എന്നും ചിറവാ മൂപ്പൻ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടത്. തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവാ മൂപ്പൻ. നിങ്ങൾ കാത്തിരുന്നല്ലേടെ, ഒരുപാട് വിഷമിച്ചോ. എന്തായാലും പഠിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ എപ്പോഴേ പോവേ എന്നെ ഉറങ്ങാൻ. ഈ സ്പിരിറ്റ് അങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം, സപ്തസ്വര അതായത് ആയിരം കൽ മണ്ഡപം പണി കഴിപ്പിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം, ശ്രദ്ധിക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം, ആയിരം കൽ മണ്ഡപമാണ്, അത് പണി കഴിപ്പിച്ച ആരാണ് ചോദിച്ചാൽ ധർമ്മരാജാവ്. ധർമ്മരാജാവ്. ഓക്കെ ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കൂ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വരം, സപ്തസ്വര മണ്ഡപം, ആയിരം കൽ മണ്ഡപം പണി കഴിപ്പിച്ച രാജാവ് ആരാണ്, ധർമ്മരാജാവ്. ഓരോ പോയിന്റും ജസ്റ്റ് ഓർത്തു പോവുക. ഞാൻ ഈ പറയുന്നതിലൂടെ നിങ്ങൾ ഇങ്ങനെ ഓരോ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആയിരം കൽ മണ്ഡപം കാണുക, സപ്തസ്വര മണ്ഡപമാണ് അത് കാണുക, പത്മനാഭപുരത്തും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റുന്നത് കാണുക, ആട്ടക്കഥകൾ രചിക്കുന്നത് കാണുക, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ കാർത്തിക തിരുനാൾ, നെടുങ്കോട്ട പണിതു കാർത്തിക തിരുനാൾ, കിഴവൻ രാജ, മൂപ്പ് കൂടുതൽ, തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവാ മൂപ്പൻ, ഇതൊക്കെ ആരാണ്, കാർത്തിക തിരുനാൾ. അങ്ങ് ഓർത്ത് വയ്ക്കുക. ഓരോന്നിങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ കറക്റ്റ് ആയിട്ടത് മനസ്സിലോട്ട് കൊണ്ടുവരിക. ഓക്കെ. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്ര ഉടമ്പടി ആരൊക്കെ തമ്മിലാണ്, കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ നടന്ന ശുചീന്ദ്ര ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആര്, കാർത്തിക തിരുനാൾ. കേട്ടല്ലോ, കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്ര ഉടമ്പടി, ശുചീന്ദ്ര ഉടമ്പടി ആരൊക്കെ തമ്മിലാണ്, കൊച്ചിയും തിരുവിതാംകൂറും, അതിൽ ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാളാണ്. ഇനി അറിയാം, ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ടം വന്ന സമയം അല്ലെ, മലബാർ ആക്രമണത്തെ സമയത്ത്, മലബാർ ആക്രമണ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ്, അത് കാർത്തിക തിരുനാളാണ്. ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവും കാർത്തിക തിരുനാളായിരുന്നു. മനസ്സിലായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം, അതായത് ആയിരം കൽമണ്ഡപം പണികഴിപ്പിച്ചു. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്ര ഉടമ്പടി, മറക്കരുത്, ശുചീന്ദ്ര ഉടമ്പടി കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലാണ് നടന്നത്. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ്, ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആര്, ധർമ്മരാജാവ്. മനസ്സിലായോ പറഞ്ഞത്, ഇത്രയും കിട്ടിയോ, ഇത്രയും കിട്ടിയോ, ഓർക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ കണക്ട് ചെയ്ത് ഓർമ്മിക്കാൻ പറ്റൂ. സപ്തസ്വരം, ആയിരം കൽ മണ്ഡപം, അതാണ് സപ്തസ്വരം, ആയിരം കൽ മണ്ഡപം. ഇത്രയും കിട്ടൂടെ, അടുത്ത് പറയട്ടെ, നോക്കാം. ഇതര മത അനുയായികൾക്ക് നൽകിയ സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ചു. നമുക്കൊക്കെ ആണെങ്കിൽ റോമിലെ പോപ്പിന്റെ കത്തൊക്കെ ലഭിച്ചു എന്നാൽ വലിയ സന്തോഷമായിരിക്കും അല്ലേ. നമുക്കിപ്പോ പല കാര്യങ്ങളും ഇങ്ങനെ ആ ഒരു ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ എന്താ ഒരു ഗമയായിരിക്കും അല്ലേ. അപ്പൊ ഇദ്ദേഹത്തിന് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ചിട്ടുണ്ട്. എന്തിനാണ്, ഇതര മത അനുയായികൾക്ക്, മറ്റു മതസ്ഥർക്കും എന്ത് കൊടുത്തു, സേവനങ്ങൾ കൊടുക്കു, സേവനങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ട് ഇദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ആർക്ക് ലഭിച്ചു, ധർമ്മരാജാവിന് കിട്ടി. ഇദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന കവിയാണ് ഉണ്ണായി വാര്യർ. ആരാണ് ഉണ്ണായി വാര്യർ, നമ്മൾ മറക്കില്ല അല്ലേ. ഈ രാജാവിന് ഒരു സ്വഭാവമുണ്ട്, ആട്ടക്കഥ രചിക്കുക. ഉണ്ണായി വാര്യർക്കും സ്വഭാവമുണ്ട്, ആട്ടക്കഥ രചിക്കുക. ഏത് ആട്ടക്കഥയാണ് ഉണ്ണായി വാര്യർ രചിച്ചത്? നളചരിതം ആട്ടക്കഥ അല്ലേ. നളചരിതം ആട്ടക്കഥ ആരുടെയാണ്? ഉണ്ണായി വാര്യർ. എന്നാൽ നളചരിതം കിളിപ്പാട്ട് ആരുടെയാണ്? നളചരിതം കിളിപ്പാട്ട് ആരുടെയാണ്? കുഞ്ചൻ നമ്പ്യാർ. ആരുടെയാണ്?
കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ശ്രദ്ധിക്കാം, ഇതര മത അനുയായികൾക്ക് അതായത് വ്യത്യസ്ത മതസ്ഥർക്ക് നൽകിയ സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ. ഇദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു ആര്? ഉണ്ണായി വാര്യർ. നളചരിതം അട്ടക്ക ധരിച്ചു, നളചരിതം കിളിപ്പാട്ടാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, അതുപോലെ തന്നെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഇദ്ദേഹം രചിച്ചാണ് ബാലരാമഭാരതം. അതാണ് ബാലരാമഭാരതം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാലരാമഭാരതം രചിച്ചത് ആരാണ്? അതും കാർത്തിക തിരുനാൾ രാമവർമ്മ. ബാലരാമഭാരതം ആരാണ് രചിച്ചത്? കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. മനസ്സിലായോടെ പറഞ്ഞത്? അപ്പൊ ഒന്നുകൂടെ നമുക്ക് കാർത്തിക തിരുനാളിനെ കുറിച്ചൊന്ന് കേൾക്കാം, എന്നിട്ട് അടുത്ത രാജാവിലേക്ക് പോവാം. അതെ, നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി ധർമ്മരാജ കിഴവൻ രാജ എന്നറിയപ്പെടുന്നു. മന്ത്രിമാർ അദ്ദേഹത്തിന്റെ കാലത്തുള്ള മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസനും. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തി തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. 1766 രണ്ടാം തൃപ്പടി ദാനം. ആട്ടക്കഥകൾ രചിച്ചു അല്ലെ? സുഭദ്രാപഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ആട്ടക്കഥകൾ. നെടുങ്കോട്ട പണിത് അല്ലെ? തൃശ്ശൂരില് തൃപ്പാപ്പൂർ മൂപ്പരെന്നും ചിറവാ മൂപ്പരെന്നും ഒക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് ധർമ്മരാജാവാണ്. അടുത്തത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം അതായത് 1000 കൽമണ്ഡപം പണികഴിപ്പിച്ചു. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്ര ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവ് അദ്ദേഹം. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവും ആരാണ്? നമ്മുടെ കാർത്തിക തിരുനാൾ. ഓരോന്ന് ഓർക്കം നിങ്ങൾക്ക് കിട്ടണം. ശുചീന്ദ്ര ഉടമ്പടി കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്നു. ഇതര മത അനുയായികൾക്ക് അതായത് വ്യത്യസ്ത മതസ്ഥർക്ക് നൽകിയ സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ചു ഇദ്ദേഹത്തിന്. സമകാലികനായ കവിയായിരുന്നു ഉണ്ണായി വാര്യർ. ഇദ്ദേഹം ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി രചിച്ചതാണ് ബാലരാമഭാരതം. ബാലരാമഭാരതം ആരാണ് രചിച്ചത്? അത് നമ്മുടെ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. എണ് അക്കാഡമി പ്ലസ്സിൽ കറന്റ് ഞാൻ രണ്ട് ബാച്ച് കോഴ്സസ് എടുക്കുന്നുണ്ട്. അവിടെ എടുക്കുന്ന സബ്ജക്ട് രണ്ട് ബാച്ച് കോഴ്സിലും എടുക്കുന്ന സബ്ജക്ട് മലയാളമാണ്. എന്റെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7:30 ഉച്ചയ്ക്ക് 1:30 7:30 to 8:30 ഉച്ചയ്ക്ക് 1:30 to 2:30 മലയാളത്തിന്റെ ക്ലാസ് ടൈം പ്ലസ്സിൽ. കൂടാണ്ട് പ്ലസ്സിൽ ഞാൻ അഡീഷണൽ കോഴ്സ് ഇട്ട് ഇംഗ്ലീഷിന്റെ കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. രണ്ട് കോഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആണ്, ഇനിയും വീണ്ടും കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. സോ അടുത്ത കാര്യങ്ങൾ എന്റെ ഫ്രീ ക്ലാസ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10:30 to 11:30 അതുപോലെ വൈകിട്ട് 5 to 6 അടുത്തത് 9 മണി മുതൽ സാധാരണ രീതിയിൽ ഇപ്പൊ യൂട്യൂബ് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ചെറിയ ചേഞ്ച് വരും. 9 മണി മുതൽ 10 മണി വരെയും ഒരു പരീക്ഷ ജി കെ ഓറിയന്റഡ് എക്സാം സെഷനുമാണ് ഉള്ളത്. സോ ഇതാണ് എന്റെ ക്ലാസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും പ്ലസ്സിലേക്ക് വരാം. ഞാൻ പറഞ്ഞ പ്ലസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ഈ ഒരു കോഴ്സിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് എൻറോൾ ചെയ്ത് വയ്ക്കുക, നിങ്ങൾ കോഴ്സസ് ഓരോന്നായിട്ട് കാണുക. ഇനി പ്ലസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ലേണേഴ്സ്, ഫ്രീ ലേണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലസ്സിലേക്ക് വരണം. അപ്പോ കാരണം നമ്മള് ഈ പറയുന്ന സ്പെഷ്യൽ സെഷൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് സെഷൻസ് ആണ്. എപ്പോ വേണമെങ്കിലും നമുക്കത് കണ്ടിന്യൂറ്റി പോകാം. കാരണം എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്, പക്ഷെ പ്ലസ്സിലാണ് ഇങ്ങനെയല്ല. നമുക്കൊരു ഇത്ര ഡേയ്സ് ക്ലാസ് എന്ന് പറയുമ്പോൾ 100 days ക്ലാസ്, അതാണ് വിജയം എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഷെഡ്യൂൾ അനുസരിച്ചൊരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ്ലി ഓരോ സിലബസ് അനുസരിച്ച് എല്ലാ സബ്ജക്റ്റും നിങ്ങൾ പക്ക ആ ഒരു 3 months കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് LD സിലബസും കവർ ചെയ്യാം. അതോടൊപ്പം തന്നെ എക്സാംസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ എക്സാംസ് ഉണ്ടാവും. പിന്നെ അല്ലാണ്ട് വരെ നിങ്ങൾക്ക് എൻ അക്കാഡമി തന്നെ പരീക്ഷകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. കൂടാണ്ട് ഇപ്പൊ നിങ്ങൾ ഏത് കോഴ്സിൽ ജോയിൻ ചെയ്താലും കറന്റ്ലി എൻ അക്കാഡമിയിലെ റൺ ചെയ്യുന്ന ഏത് കോഴ്സും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഇഷ്ടമുള്ള എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ് ഫോളോ അപ്പ് ചെയ്യാം. ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് സെയിം സബ്ജക്ട്സിന് എടുക്കുന്ന വ്യത്യസ്ത എഡ്യൂക്കേറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ആരുടെ ക്ലാസ് വേണമെങ്കിലും ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇനി പറയാനുള്ളത് എൻ അക്കാഡമി പ്ലസ് എടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്കുള്ളത് 1 month, 3 months, 6 months, 1 year, 2 year കോഴ്സസ് ആണ്. ഇതിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു റഫറൽ കോഡ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 10% to maximum 19% വരെ ഡിസ്കൗണ്ട് കിട്ടും. എന്റെ റഫറൽ കോഡാണ് സുനിത ദീപു. ഈ ഒരു റഫറൽ കോഡ് കൊടുക്കുക, നിങ്ങൾക്ക് 19% ഒരു മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. എത്രയും പെട്ടെന്ന് പ്ലസ്സിലോട്ട് ജോയിൻ ചെയ്യാം, സമയം ഇനി കളയാണ്ട്. കാരണം നമുക്ക് പരീക്ഷകളൊക്കെ കറക്റ്റ് സമയത്തൊക്കെ തന്നെ പരീക്ഷകൾ വരും. സോ നമുക്ക് ഒരു എന്താണ് ആ ഒരു നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുന്നല്ലേ നല്ലത്. ഇനി കാത്തിരുന്ന് ഇനി നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നീണ്ടു 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 പോകും. മനസ്സിലാവണ്ടോ? സോ
എന്റെ റഫറൽ കോഡ് കൊടുക്കുക, സുനിതാ ദീപു, നിങ്ങൾക്ക് 19% ഡിസ്കൗണ്ട് ലഭിക്കും. ഡിസ്കൗണ്ട് ലഭിക്കും. ഒരു വർഷത്തേക്കാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 5670 രൂപയാണ് ഒരു വർഷത്തെ പേയ്മെന്റ് എന്ന് പറയുന്നത്. 6804 രണ്ട് വർഷത്തെ പേയ്മെന്റ്. അപ്പം ചെറിയൊരു വ്യത്യാസമേ ഒരു വർഷം രണ്ടു വർഷം തമ്മിലുള്ളൂ. അപ്പം നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഒരു ക്ലാസ്സിനൊരു ഫോളോ അപ്പ് കിട്ടും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നതുവരെയും പഠിക്കാനാണ് സാധാരണ രീതി പറയുന്നത് അല്ലേ. അപ്പം നമുക്കത് ഫോളോ അപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും പ്ലസിലോട്ട് ജോയിൻ ചെയ്യുക. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത് പറയുന്നത് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള. ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള? ശ്രദ്ധിക്കാം. ഇതിന്റെ ലാസ്റ്റ് ഞാൻ എന്റെ നമ്മുടെ ഇവിടെ അക്കാഡമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ചാനൽ ലിങ്ക് കുംസു PSC ട്രിക്സ് എന്നാണ് ചാനൽ ലിങ്കിന്റെ പേര്. ആ ഒരു ജനറൽ ചാനൽ ലിങ്ക്, കോമൺ ചാനൽ ലിങ്ക് ആണ്. ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഇത് സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയും രാജാ കേശവദാസും അല്ലെ. അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയും രാജാ കേശവദാസും ആരുടെ മന്ത്രിമാരായിരുന്നു എന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാൾ അല്ലെ. കാർത്തിക തിരുനാളിന്റെ മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയും രാജാ കേശവദാസും. രാജാ കേശവദാസും. അപ്പൊ ശ്രദ്ധിക്കുക, വർക്കല നഗരത്തിന്റെ ശില്പിയെന്നും ധർമ്മരാജയുടെ ആദ്യ ദളവ എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് വർക്കല നഗരത്തിന്റെ ശില്പി? വർക്കലക്കാരുണ്ടോ? വർക്കലക്കാരുണ്ടോ? ഉണ്ടോ എന്നല്ല, ഇവിടെ ഉണ്ടോ എന്ന്. ഉണ്ടോ അവിടെ വർക്കല? മിണ്ടുന്നില്ല. ഇല്ല, ആരുമില്ല. കുട്ടി മിണ്ടുന്നില്ല. ഓക്കെ, നോക്കാം. വർക്കല നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ധർമ്മ ഇല്ല, ആരുമില്ല. വർക്കല നഗരത്തിന്റെ ശില്പി, അതുപോലെ ധർമ്മരാജയുടെ ആദ്യ ദളവ, ധർമ്മരാജയുടെ ആദ്യ ദളവ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അത് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ്. അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള. ഓക്കെ ഓക്കെ, ശരി. അടുത്ത ശ്രദ്ധിക്കുക, രാജാ കേശവദാസം ദിവാൻ എന്ന സ്ഥാനപ്പേരിനെ സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് ദിവാൻ. ആ കാണാം കാണാം, എനിക്ക് മെസ്സേജ് കാണാം കാണാം. സിനി സിനിമോളെ കാണാം, ശ്രദ്ധിക്കൂ. അപ്പൊ രാജാ കേശവദാസ് ദിവാൻ എന്ന സ്ഥാനപ്പേര്, ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് ആര്? രാജാ കേശവദാസ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് കേശവ പിള്ള. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? കേശവ പിള്ള. വലിയ ദിവാൻജി എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെടുന്നതും രാജാ കേശവദാസ്. ഇദ്ദേഹമാണ് ചാല കമ്പോളം, നമ്മുടെ തിരുവനന്തപുരത്ത് വലിയൊരു മാർക്കറ്റാണ് ചാല, ചാല കമ്പോളം, ആലപ്പുഴ നഗരം എന്നിവയൊക്കെ പണികഴിപ്പിച്ച ആരാണ്? രാജാ കേശവദാസാണ്. വലിയ ദിവാൻജി, ഇദ്ദേഹമാണ് ദിവാൻ എന്ന പേര് ആദ്യം സ്വീകരിച്ചത്. അതുകൊണ്ട് ഇദ്ദേഹം വലിയ ദിവാൻജിയെ. ഓക്കെ, ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് രാജാ കേശവദാസ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് കേശവ പിള്ള. ഇദ്ദേഹമാണ് വലിയ ദിവാൻജി, ആദ്യമായിട്ട് ദിവാനായ വ്യക്തിയുടെ അപ്പൊ വലുത് തന്നെയാണ്. അടുത്ത് ചാല കമ്പോളം, ആലപ്പുഴ നഗരം എന്നിവയൊക്കെ പണികഴിപ്പിച്ചത് ആരാണ്? രാജാ കേശവദാസ്. അടുത്ത് നെടുങ്കോട്ട, നെടുങ്കോട്ട തൃശ്ശൂരിലെ നെടുങ്കോട്ട പണികഴിപ്പിച്ച് അതിന് മുൻകൈയെടുത്ത ദിവാൻ ആരാന്ന് ചോദിച്ചാൽ അത് രാജാ കേശവദാസ്. എന്നാൽ രാജാവ് ആരാന്ന് ചോദിച്ചാൽ ധർമ്മരാജ. രാജാവ് ധർമ്മരാജ, ദിവാൻ ആരാന്ന് ചോദിച്ചാൽ അത് നെടുങ്കോട്ട പണികഴിപ്പിച്ച ആരാണ് തൃശ്ശൂർ ജില്ലയില്? അത് നമ്മുടെ രാജാ കേശവദാസ്. അതാണ് രാജാ കേശവദാസിന്റെ പട്ടണമാണ് ആലപ്പുഴ, പട്ടണമാണ് ആലപ്പുഴ. ഓക്കെ, അടുത്ത് കേശവദാസിന് രാജാ എന്ന പദവി നൽകിയത് ആരാണ്? അത് മോർണിംഗ്ടൺ പ്രഭുവാണ്. കേശവദാസിന് രാജാ എന്ന പദവി നൽകിയത് ആരാണ്? മോർണിംഗ്ടൺ പ്രഭു. മോർണിംഗ്ടൺ പ്രഭുവാണ് എന്ത പേര് കൊടുത്ത രാജാ എന്ന പദവി. അപ്പൊ ശ്രദ്ധിക്കുക, അയ്യപ്പൻ മാർത്താണ്ഡമുള്ള, വർക്കല നഗരത്തിന്റെ ശില്പി, ധർമ്മരാജയുടെ ആദ്യ ദളവ, ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന ആര്? രാജാ കേശവദാസ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കേശവ പിള്ള. അദ്ദേഹം ചാല കമ്പോളം, ആലപ്പുഴ നഗരം എന്നിവ പണികഴിപ്പിച്ചു. അദ്ദേഹം തന്നെയാണ് തൃശ്ശൂർ നഗരത്തിലെ നെടുങ്കോട്ട പണിത, നെടുങ്കോട്ട പണിത ദിവാൻ. കേശവദാസിന് രാജാ, രാജാ എന്ന പദവി നൽകിയത് ആരാണ്? മോർണിംഗ്ടൺ പ്രഭു. ഇങ്ങനെ ഉണ്ടായിരുന്ന കൊള്ളാം, എന്നാലും ഇപ്പോഴും ആരെങ്കിലും നമുക്ക് ഓരോ പദവികൾ ഇങ്ങനെ തന്നിരുന്നെങ്കിൽ. അതെ, മോർണിംഗ്ടൺ പ്രഭു. അപ്പൊ അതാണ് നമ്മുടെ ആര്? രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മ. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? സത്യസ്വര നമ്മുടെ ആയിരം കാൽ മണ്ടു പോന്നൊക്കെ ആലോചിച്ചോണ്ടാ മതി. കിട്ടില്ലേടെ? അടുത്ത വ്യക്തിയെ കുറിച്ച് പഠിക്കാം, അടുത്ത രാജാവിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ശരി.
അടുത്ത രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഇദ്ദേഹത്തിന്റെ ദിവാന നിങ്ങൾ അറിയും. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 1798 പദ്ധവർഷം ആവശ്യമൊന്നുമില്ല, വർഷത്തിന്റെ ആവശ്യമില്ല, ഇവിടെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അവിട്ടമാണെന്ന് ഓർക്കുക, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ദുർബലനായ രാജാവാണ് അവിട്ടം. ഒരു അവിയൽ വരുമായിട്ടിരുന്ന് ആലോചിച്ചത് ഇങ്ങനെ അല്ലേ, അവിഞ്ഞിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ എന്താണ് ദുർബലൻ എന്നല്ലേ നമ്മൾ പറയുള്ളൂ, ശക്തി ഒട്ടുമില്ല. അവിട്ടം തിരുനാളാണ് ദുർബലനായ രാജാവ്. ഇവിടെ നമ്മുടെ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റായ ചുമതലയേറ്റതാണ് മെക്കാളെ പ്രഭു. അപ്പൊ മെക്കാളെ പ്രഭു ആദ്യത്തെ തിരുവിതാംകൂർ റെസിഡന്റ് എന്നറിയപ്പെടുന്ന ആരാണ്, മെക്കാളെ പ്രഭുവാണ്. അപ്പൊ മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡന്റായി അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു, അവിട്ടം തിരുനാൾ ബാലരാമ വർമ്മ. മനസ്സിലായോ? അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് എന്ന് പറയുന്ന ആരാണ്, അത് നമ്മുടെ മെക്കാളെ പ്രഭുവാണ്. അദ്ദേഹം അങ്ങനെ അധികാരമേറ്റ സമയത്ത് രാജാവ് ഏറ്റവും ദുർബലനായ രാജാവായിരുന്നു, അത് അവിട്ടം തിരുനാൾ ബാലരാമ. പക്ഷേ അദ്ദേഹത്തിന്റെ ദിവാൻ എന്ന് പറയുന്നത് വളരെ 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 നല്ലൊരു നല്ല ധൈര്യശാലിയായ വ്യക്തി ആരായിരുന്നു, വേലുത്തമ്പി ദളവ. ആരായിരുന്നു? വേലുത്തമ്പി ദളവ. തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ രാമൻ തമ്പി, തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ദളവയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ. മനസ്സിലായോ? അപ്പൊ ആരുടെ ദിവാനെന്ന് മനസ്സിലായല്ലോ, വേലുത്തമ്പി ദളവ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ എന്ന്. ഇദ്ദേഹം ദുർബലനായ രാജാവ്, മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡന്റായി അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവ്, ദിവാൻ. അപ്പം ഇദ്ദേഹം ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അവിട്ടം തിരുനാളിന്റെ കാലത്തെ ദിവാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്, വേലുത്തമ്പി ദളവ. ഓക്കെ, ആരാണ് വേലുത്തമ്പി ദളവ? ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ് തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കാം. ഇദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ്. കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ് ആര് ജനിച്ചത്, നമ്മുടെ വേലുത്തമ്പി ദളവ ജനിച്ചത്. 1802 മുതൽ 1809 വരെ ദളവയിൽ ദളവ എന്ന പദവി വഹിച്ചിട്ടുണ്ട്. ഏത് വർഷം മുതൽ, ഏത്, 1802 മുതൽ 1809 വരെ ഇദ്ദേഹം ദളവയായിരുന്ന വ്യക്തിയാണ്. കൽക്കുളത്തെ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്ത് ജനിച്ച വ്യക്തിയാണ് ആര്, നമ്മുടെ വേലുത്തമ്പി ദളവ. നെക്സ്റ്റ്, ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ദളവ കാലഘട്ടമാണ് ദളവയായിരുന്ന കാലഘട്ടമാണ് 1802 മുതൽ 1809 വരെ ഇദ്ദേഹം കൊല്ലം ജില്ലയിലെ ഇളംവള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച്, കൊല്ലം ജില്ലയിലെ ഇളംവള്ളൂർ ക്ഷേത്രത്തിൽ 1809 ജനുവരി 11 എന്ത് നടത്തി, കുണ്ടറ വിളംബരം നടത്തി. 1809 ജനുവരി 11 നടത്തിയാണ് ഇത് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തി, ഓർമ്മയായിട്ടുള്ള കുണ്ടറ വിളംബരം ആരാണ്, 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ എവിടെ വെച്ചിട്ടാണ്, കൊല്ലം ജില്ലയിലെ ഇളംവള്ളൂർ ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ഇളംവള്ളൂർ ക്ഷേത്രം. എന്നിട്ട് ഇദ്ദേഹം പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. എവിടെ വെച്ചിട്ടാണ്, പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രം. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത് 1809. ഇദ്ദേഹത്തിന്റെ മ്യൂസിയം, വേലുത്തമ്പി ദളവ മ്യൂസിയം എവിടെ തന്നെയാണ്, മണ്ണടിയിലാണ്. മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിന്റെ ഭരണം, അതായത് ദളവയായിരുന്ന കാലഘട്ടം 1802 മുതൽ 1809 വരെയാണ്. 1809 ജനുവരി 11 ഇദ്ദേഹം കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത്, പുറപ്പെടുവിച്ചത്. അത് കൊല്ലം ജില്ലയിലെ ഇളംവള്ളൂർ ക്ഷേത്രത്തിലായിരുന്നു. അത് അടുത്തത് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് 1809. ഇദ്ദേഹത്തിന്റെ പേരുള്ള മ്യൂസിയം, വേലുത്തമ്പി ദളവ മ്യൂസിയം മണ്ണടിയിലും, വേലുത്തമ്പി ദളവയുടെ പ്രതിമ നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലുമാണ് ഉള്ളത് അല്ലെ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വേലുത്തമ്പി ദളവയുടെ പ്രതിമ. ഈ ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ആര്, ഉമ്മിണി നമ്പി. ആരാണ്, ഉമ്മിണി നമ്പി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ദളവയ്ക്ക് ശേഷം ആരാണ്, ഉമ്മിണി നമ്പിയാണ് എന്തായത് ദളവയായ ദിവാനായ വ്യക്തി. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, കുണ്ടറ വിളംബരം 1809 ജനുവരി 11. അടുത്തത് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ, പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇദ്ദേഹം 1809 ആത്മഹത്യ ചെയ്യുന്നത്. അടുത്ത് വേലുത്തമ്പി ദളവയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ സെക്രട്ടേറിയറ്റ് മുന്നിലാണ്. ഇദ്ദേഹത്തിന്റെ പേരുള്ള മ്യൂസിയം മണ്ണടി എവിടെയാണ്, മണ്ണടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ഉമ്മിണി നമ്പി. ആരാണ്, ഉമ്മിണി നമ്പി. ഓക്കെ, നെക്സ്റ്റ്, ഇനി ഇദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ചോദിക്കുന്നതാണ്. പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്, കൊല്ലത്ത് ഹജൂർ കച്ചേരി, കച്ചേരി ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്രട്ടേറിയറ്റ് ആണ്, ഇതാണ് സെക്രട്ടേറിയറ്റ് ആണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു.
അതുപോലെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ വെളുത്തമ്പി തളവയാണ്. സഞ്ചരിക്കുന്ന കോടതികൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചു. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ അടിമച്ചന്ത, ചങ്ങനാശ്ശേരിയിലെ അടിമച്ചന്ത സ്ഥാപിച്ചതും ആരാണ്? നമ്മുടെ വെളുത്തമ്പി തളവ. വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയ ദിവാനും വെളുത്തമ്പി തളവയാണ്. മനസ്സിലായോ? അപ്പൊ കൊല്ലത്ത് ഹജൂർ കച്ചേരി, സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു, വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി, അതുപോലെ ചങ്ങനാശ്ശേരിയിലെ അടിമച്ചന്ത സ്ഥാപിച്ചതും ആരാണ്? നമ്മുടെ വേലുത്തമ്പി തളവയാണ്. മനസ്സിലായടെ? ഇതാണ് വേലുത്തമ്പി തളവ. അപ്പൊ ഇദ്ദേഹം ആരുടെയായിരുന്നു അവിട്ടം തിരുന്നത്? ഇദ്ദേഹം ഭയങ്കര ഭീരുവായ ദുർബലനായിരുന്ന വ്യക്തിയാണ്. ആരും നമ്മുടെ അവിട്ടം തിരുന്നാൾ ബാലരാമവർമ്മ. ഇദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു വേലുത്തമ്പി തളവ. അപ്പൊ ഓർക്ക, തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭു. അദ്ദേഹം അല്ലെങ്കിൽ അധികാരമേൽക്കുമ്പോൾ അവിട്ടം തിരുന്ന ഏറ്റവും ദുർബലനായ രാജാവിന്റെ കാലത്താണ് റെസിഡന്റ് ആയിട്ട് സ്ഥാനമേൽക്കുന്നത്. അടുത്തത് ദിവാൻ. ഇദ്ദേഹത്തിന്റെ കാലത്ത് ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി തളവ. തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി തളവ ജനിക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്താണ്. 1802 മുതൽ 1809 വരെ ആയിരുന്നു ഇദ്ദേഹം ദിവാനായിരുന്നത്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിലാണ്. ഇളമ്പള്ളൂർ ക്ഷേത്രം 1809 ജനുവരി 11 അടുത്ത് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള മ്യൂസിയം എവിടെയാണ്? മണ്ണടി തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പ്രതിമ സെക്രട്ടേറിയറ്റിന് മുന്നിലും. ദളവയ്ക്ക് ശേഷം ആരാണ്? ഉമ്മിണി തമ്പിയാണ് എന്തായത്? ദിവാനായ വ്യക്തി. അടുത്തത് ഇദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ. വേലുത്തമ്പി തളവ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടത്തിയിട്ടുള്ളത്? കൊല്ലത്ത് ഹജൂർ കച്ചേരി. അടുത്തത് സഞ്ചരിക്കുന്ന കോടതികൾ. വേമ്പനാട്ട് കായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. അതുപോലെ ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത. സ്ഥാപിച്ചതും ആരാണ്? വേലുത്തമ്പി തളവയാണ്. ഇത്രയും മനസ്സിലായടെ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് രാജാക്കന്മാർ, മാർത്താണ്ഡവർമ്മയെ, കാർത്തിക തിരുനാളെ, ഔട്ടം തിരുനാളുമായി. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും മനസ്സിലായോ? ഓക്കെ. അപ്പോ ശരി, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ അടുത്ത കാണാം. PSC എക്സാമില് തിരുവിതാംകൂർ രാജാക്കന്മാരെ ഓർഡർ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്താരെന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഓരോ വ്യക്തികളുടെയും പരിഷ്കാരങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും ഒരു മാർക്കിൽ എന്തായാലും മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക, ബാക്കിയുള്ളത് നമ്മൾ അതങ്ങ് വിടുക. ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണ്, വേറെ ഒന്നിനും ചെവി കൊടുക്കാൻ പോണ്ട. പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ അതൊന്നും നോക്കേണ്ട. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു വെരി മച്ച്.